അപ്പോൾ അപ്പോലോ സ്വാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കിട്ടില്ല പോലത്തെ നാങ്കർ വച്ചിട്ട് കാണാൻ വേണ്ടി പോകുന്നത് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക അതായത് നമ്മുടെ നമ്മുടെ ഒരു ഗണ്ണിന് വേണ്ടി ഇല്ലെങ്കിൽ ലൂട്ടിന് വേണ്ടി സ്വന്തം ടീമിനെ നമ്മളെ ബാലിൽ പിടിച്ചു കൊള്ളുന്ന സമയത്ത് നമ്മൾ അവർ മോത്ത് മോത്തു നോക്കു പറയ പോയി പണി നോക്കണം എനിക്ക് എന്റെ ബംഗാളി ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ റാൻഡംലി മാച്ച് സ്റ്റാർട്ട് ചെയ്യില്ല സോ ചെയ്ത് അതേപോലെ നൈസർ എന്നാണ് റാൻഡംലി ബംഗാളി ഫ്രണ്ട്സിലൂടെ നൈസറിനുള്ള ആൽഫേമബിൽ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇറങ്ങിയ പാടുള്ള രണ്ട് പേര് പൊന്നലെ പെട്ടു ഉള്ള ചോദിച്ചുമ്പോഴേക്കും ഡാമേജ് എടുത്ത് ഒരുനെ കംപ്ലീറ്റ് ആക്കി മറ്റൊരു എടുത്തിട്ട് വേറെ ലെവൽ മാസമായിട്ട് നീക്കെ ആരോടെ കളിക്കുന്നത് എന്ന് മോ ചോദിച്ചു രണ്ടുപേരെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കുന്നു ഓക്കെ ഏതൊക്കെ ബംഗാളി ഫ്രണ്ട്സ് തൊട്ട് താഴെ കിടക്കുമ്പോൾ ലൂട്ട് കളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേസ് ആദ്യം പറയാനുള്ളത് ഇവിടെ ഒരു സ്കൂൾ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എനിയായിട്ട് ആ ഒരു സ്കൂളിൽ രണ്ടുപേരെ ഞാൻ കംപ്ലീറ്റ് ആക്കി അപ്പത്തരം വരെ ജനിക്കോ ചെക്കൻ കൊള്ളാലോ വേറെ ലെവൽ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായി മാത്രം കേസ് അങ്ങനെ ഒരു വിചാരം വിചാരമുള്ളത് നല്ല അങ്ങനെയാണല്ലോ യുമാരെ നമ്മുടെ കൂടെ തന്നെ വരും ഓക്കെ ഏതെങ്കിലും കേസ് അവരെ മൂന്നാമത്തെ നൈസർ എന്നാണ് താഴെ മറ്റോമര അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എൻ്റെ ബംഗാളി ഫ്രണ്ട്സിനെ അടിക്കാൻ നീ ആരാടാ എന്നും ചോദിച്ചിട്ടില്ല അവരെങ്കിലൂടെ അടിച്ച് അറ്റത്ത് കരുണ്ട് അവനോട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി അവരുടെ ടീമിൽ ഇനി ഒരു കാണാൻ ചാൻസ് വളരെ കൊള്ളാ നോക്കുമ്പോഴത്തേക്കും ഒരുത്ത കിളുപോയി അവിടെ കിടക്കുവായിരുന്നു സ്ഥിരം കൊല്ലണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കൊല്ലണ്ടതെന്ന് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ പക്ഷേ കേസ് പറ്റിപ്പോയതെന്ന് വെച്ചാൽ ആ രണ്ടും മൂന്നേഴ്ചപ്പത്തേക്ക് അവൻ നോക്കായി പോയി ഓക്കെ എന്നാലും കില് കിട്ടുന്നത് കിട്ടിയിട്ട് എന്ന് ഞാൻ വിചാരിച്ചു ശരിക്കും ഇങ്ങനെയുള്ള പോയി കിടക്കുന്ന ആൾക്കാരൊക്കെ എടുത്ത് പോയിട്ട് നെയ്ത്തേണ്ടതാണ് ആ ഒരു മെഡിക്കറ്റ് കളി ഇട്ടിട്ട് നെയ്ത്തിൽ അങ്ങനെ ഇവിടെ കൂട്ടിക്കൊണ്ട് പോലെയാണ് ഞാൻ പതിമ സാധാരണ ചെയ്യാറ് പക്ഷെ ഇന്ന് ചെയ്യാത്ത കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവൻ ആദ്യ ചെത്തുപോയി ഇപ്പോൾ നമ്മുടെ ബംഗാളി ഫ്രണ്ട്സ് ആണ് ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആൾക്കാരൊന്നും അല്ല സോ എത്ര വിശി കാണിച്ചാലും ആ മാമർ വേഷനുണ്ടല്ലോ ഏ ഇർ ഹേ അതർ ഹെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഹിന്ദി അമർഡുണ്ടോ അടിക്കരുത് അത് നമ്മുടെ പോയി കിടക്കുന്നതിനാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുള്ള വിവരം വിദ്യാഭ്യാസം എനിക്കില്ലാത്തതുകൊണ്ട് അവനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് അവന് ലൂട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ബീ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം വന്നിട്ട് അതായത് നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ആരേലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം വളരെ 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 സന്തോഷം ഇവിടെ ഞാൻ ലൂട്ട് എടുക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി അതായത് ഭയങ്കര ഫോൺ ഫോണിനടുത്ത് വൈബ്രേറ്റ് ചെയ്യുന്നു എത്ര പേരുടെ ഒരു ഫോണിനകത്ത് ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല നമ്മൾ എനിമീസ് എടുത്ത സമയത്ത് അതായത് എനിമീസ് നമ്മുടെ അടുത്തോടെ ഓടുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ വൈബ്രേറ്റ് ആവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ഫ്രൂട്ടിലേക്ക് പുതിയ അപ്ഡേറ്റ് വന്നതാണ് അത് ഓൺ ആക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് എനിമി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടി പറ്റും അതായത് നമ്മുടെ തൊട്ടടുത്ത് ഉണ്ട് അവനെ പെട്ടെന്ന് തന്നെ കൊല്ലണം ഇല്ലേ നമ്മളെ അടിച്ച് അടിച്ചാറാക്കിയ ഇഞ്ച് പരുവായിട്ട് പിത്തിമേ കയറ്റുമെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഭവമാണ് സോണൈ സാറെ നിനക്ക് മനസ്സിലായത് ഞാൻ ചെയ്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു വീണ്ടൊക്കെ ഒക്കെ മണ്ടൊക്കെ ഇറങ്ങിയിരുന്നു അതായത് അവൻ നമ്മുടെ ടീമേറ്റിനെ അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവനെ കംപ്ലീറ്റ് ആക്കിയിട്ട് നോക്കിയിട്ട് അവരുടെ ടീംമേറ്റിനെ പൊക്കിയാൽ മതിയല്ലോ എന്നും വിചാരിച്ച് മേളിക്കയറി നോക്കുന്നുണ്ട് അവൻ ഈ വീടിനൊന്നും കാണുന്നില്ല അവൻ അവനവിടെ വീട് ഓടിയോ നോക്കുമ്പോഴത്തേക്കും തൊട്ട് താഴെ ഓക്കെ എന്തായാലും അവനോട് താഴെ ഉണ്ട് അവൻ വീടിനകത്തേക്ക് ഉപയോഗിച്ച് ഞാൻ ഇവിടെ കേറി നോക്കുന്നുണ്ട് ആ ഒരു ജനലിൽ കൂടെ നോക്കുമ്പോഴേക്കും നമ്മുടെ ടീമേറ്റാണ് വന്നിരിക്കുന്നത് ഡേ നീ കയറുന്നത് മറ്റേ എനിമി കയറുന്നതെന്ന് ഞാൻ വിചാരിച്ചു അവൻ ഇങ്ങനെ ഒറ്റ അടിക്ക് അവനെ കംപ്ലീറ്റ് ആക്കിയേനെ എന്നൊക്കെ കൊണ്ട് പറയുന്നുണ്ട് പക്ഷേ ഗസ് ഒരു കാര്യമില്ല അവ വേറെ ഏതൊക്കെയാണ് ഭാഷയുടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അവരുടെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ ഭാഷ എനിക്ക് അവന്മാർക്ക് മനസ്സിലാകുന്നില്ല അതോറിറ്റീസ് മറ്റൊന്ന് കയറുന്നുണ്ടായിരുന്നു ഒറ്റയടിക്ക് അവനടിച്ച് കംപ്ലീറ്റ് ആക്കി നോക്കി വിടുത്തിട്ടുണ്ട് നീ ആരോടാ ഈ കളിക്കുന്നത് ഏ ഞാനോൻ്റെ ബംഗാൾ ഫ്രണ്ട്സ് സ്ട്രോങ് ആടാ ഡബിൾ സ്ട്രോങ് ആണ് ട്രിപ്പിൾ സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞ് കിട്ടിക്കുമ്പോഴത്തടിച്ച് എൻ്റെ അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കേസ് ഒരു കാര്യം മനസ്സിലാക്കുക ഇങ്ങനത്തെ കിട്ടാൻ പോലത്തെ ബംഗാൾ ഫ്രണ്ട്സ് ഒക്കെ വേറെ ലെവലിനാണകെ നമ്മളെ സ്വന്തം ലൂട്ടിന് വേണ്ടി നമ്മളെ ബാലിൽ പൊടിച്ച് കൊല്ലുന്ന മലയാളി ഫ്രണ്ട്സിനൊക്കെയാണ് കുറച്ചധികം ബെറ്റർ ഈ ബംഗാളി ഫ്രണ്ട്സ് അത് ഞാൻ ഇപ്പോൾ പറയത്തുള്ളൂ എല്ലാപ്പഴും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ലോ ഓക്കെ കട്ടക്കി ചങ്കിൻ കറലോട്ട് കൊടുക്കുന്ന ഫ്രണ്ട്സ് നമ്മളുണ്ട് പക്ഷേ ചിലവന്മാർ ഓക്കെ ചിലവന്മാർക്ക് ചില പീക്ക് ടൈമിൽ ഇങ്ങനെ ഒരു ഇളകാറുണ്ട് സോ അങ്ങനെ ഇളകിക്ക് സമയത്താണ് എനിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് വാട്ടോർ ഇസ് ഗസ് ബംഗാളി ഫ്രണ്ട്സിനോട് വന്ന സമയത്ത് തൊട്ട് മൂങ്ങോട്ട് തന്നെ ഓക്കെ ഒരു കിടക്കുമ്പോൾ ഒരു കില്ലെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കില്ലേതൊക്കെ ആ ഗ്ലൂ പൊട്ടി ചെറിയ പേടി അബാദ് യൂസ് ചെയ്ത് കൈലർ ഏതാ ലെവൽ ഓക്കെ പിന്നെ എനിക്കൊരു പത്ത് എസ് പി കുറഞ്ഞാൽ തന്നെ മറ്റോമാൻ എന്താണ് ആ ഒരു ട്രീറ്റ്മെന്റ് കണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് കിടക്കുമ്പോൾ കിട്ടുമ്പോഴത്തടിച്ചിരുന്ന സീനൊക്കെ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു സമയത്ത് നോക്കുക നമ്മുടെ ഒരു ചങ്ങായി ഐ എന്നാണ് അവിടെ ചത്തുകൾ കളപ്പുണ്ടായിരുന്നു അവൻ നൈസ്ട് ബ്രോ ഒന്ന് പൊക്കാവോ എന്ന് മാന്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കട്ടച്ചാണെങ്കിൽ ട എന്ന കാർ കൂന്ന് കാണാൻ പറ്റും എനിക്ക് നമുക്ക് കളിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല സൊ നൽകി ബംഗാളി കുറച്ച് ബെറ്ററാണ് നിമിഷം നിമിഷമായിരുന്നു പക്ഷേ ചില ബംഗാളികളുണ്ട് എൻ്റെ പൊണ്ണിയൊക്കെ ചത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തള്ളയ്ക്കും നന്ദക്കൊക്കെ എനിക്ക് ആയിരിക്കും ഉണ്ടാവുക സോ അങ്ങനത്തെ കുറച്ച് ദുരന്ത ആൾക്കാരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ ഓക്കേ എന്നാലും അവനെ പൊക്കാനാണ് ഞാൻ എന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പോകുന്ന സമയത്ത് എനിക്ക് ടോക്ക് നോക്കുന്ന സമയത്ത് ഓക്കെ അത്യാവശ്യം ടോക്കൺ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൊനൈസ് എന്ന് തന്നെ അവനെങ്കിൽ പൊക്കി വിട്ടേക്കാം കൂടെ തൊട്ട് കൂടെ തന്നെ എടുത്തിട്ടുണ്ടോ പോകുന്നില്ല അവൻ മെയിൻലി എൻ്റെ കൂടെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ബണ്ടിൽ കിട്ടാൻ തന്നെ തോന്നുന്നു ഓക്കെ അല്ലാതെ പിന്നെ നമ്മുടെ പറയുമ്പോൾ വലിയ കാര്യം നമ്മൾ എത്ര കേരളപോലെ ബെടാ പ്രോപ്ലയറാണ് അവൻ അറിയത്തിണ്ടാവില്ല കേസ് ഓക്കെ ഈ ബണ്ട് രണ്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ പുറകെ വന്നിരിക്കുന്നത് വട്ട് അവർ കേസ് ഈ ഒരു മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ക്രിമിനൽ റെഡ് ക്രിമിനൽ ബണ്ടി എടുത്തതിനു ശേഷം കളിക്കുന്ന ഫസ്റ്റ് മാച്ച് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കിടക്കുമ്പോത്തൊരു ഫസ്റ്റ് മാച്ച് റെക്കോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അത് അബദ്ധവശ്റെ കഴിഞ്ഞ് ഡിലീറ്റ് ആയി അതുകൊണ്ട് ഇറർ ആയിപ്പോയി ഓക്കെ അതുകൊണ്ട് തന്നെ ഈസർ എന്താണ് ഈ ഒരു മാച്ച് ഒന്ന് നോക്കുവാണെങ്കിൽ ലോബി നിന്ന സമയത്ത് ഞാൻ ഒന്ന് നോക്കിയായിരുന്നു അതായത് വേറെ ആരെങ്കിലും ഒക്കെ ഈ റെഡ് ക്രിമിനൽ ഇട്ടിട്ട് കയറിയിട്ടുണ്ടോ എന്ന് കോളനി കോളനാണെന്ന് അറിയാൻ വേണ്ടി അത് ആൾക്കാരെ കണ്ടില്ല പക്ഷേ പക്ഷെ ഒരുപാട് ആൾക്കാരെടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നോക്കുവാണെങ്കിൽ കിടക്കുമ്പോൾ വണ്ടാപ്പിടിച്ചിട്ടുണ്ടായിരുന്നു എ ബി സി വേറെ ലെവൽ ഞാൻ നമ്മുടെ ലൈവിനകത്തൊക്കെ ഒരുപാട് പൊട്ട് മറന്നു ായിരുന്നു അതായത് എ ബി സി ഡിക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടല്ലോ നമുക്കൊരു യുവ കണ്ണു വരുവാണെങ്കിൽ ഞാൻ അത് എടുക്കും മാക്സ് ആക്കുന്ന കേസ് വരുവാണെങ്കിൽ നമുക്ക് എടുത്തു മാക്സ് ആക്കാം ഓക്കെ എന്തായാലും ഈ ഒരു സമയത്ത് നമ്മുടെ കൂട്ടുകാരനെ പക്കാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബംഗാളി ഫ്രണ്ട്സ് ഓൾറെഡി പൊങ്ങി കഴിഞ്ഞിരിക്കുന്നു ഏതാ റേഞ്ച് അതിനനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു സ്കൂളിൽ ഒരു റെഡ് ഷർട്ട് ഏത് പറഞ്ഞിട്ട് ഞാൻ ഐസം തന്നെ അങ്ങോട്ട് ഓടുന്നുണ്ടായിരുന്നു റെഡ് ക്രിമിലാണോ എന്ന് ഞാൻ ആലോചിച്ചു പക്ഷേ കേസ് അതല്ല ആ ഒരു മണി ഹേസ്റ്റിന്റെ മട്ടിലായിരുന്നു അവിടെ നിന്ന് വേർത്തുന്നു ഓക്കെ സ്കൂളും മൊത്തം ഉണ്ടായിരുന്നു ഓക്കെ അവന്മാരുന്ന് നമ്മുടെ അടിക്കാൻ ഒരു പരിപാടി എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ മക്കളെ ഓടിവാടാ ബംഗാളി അതൊക്കെ കൂട്ടുകാരതൊക്കെ ഗ്രാനേഡ് കുക്ക് ചെയ്തിട്ട് ഒറ്റയർ ചെയ്തിട്ടുണ്ട് അതിനെ കിടക്കുമ്പോൾ ഡാമേജ് എഴുപത് സംതിങ് ഡാമേജ് കയറി പിന്നെ വേണ്ടി ചാടിയടിക്കാൻ നോക്കുമ്പോഴത്തേക്കും കേസ് ആ ഒരു നൈസ് ആയിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ നേരെ വന്നിരിക്കില്ലായിരുന്നു ഓക്കെ അതിനുശേഷം ഞാൻ മെഡിക്കൽ ഒക്കെ അടിക്കാൻ വേണ്ടി പോകുന്ന സമയമായിരിക്കും കുറച്ച് ഡൈഫ് വന്നപ്പോൾ തന്നെ മറ്റേവരെ അടിച്ചു തരുന്നുണ്ട് ഈ ഒരു സ്നേഹം വേറെ ആറയിലുണ്ട് ഓക്കെ വേറെ ലെവലായിരിക്കും പക്ഷേ കേസിനെ ബംഗാളിനെ കുറെ പൊക്കി പൊക്കി പോലെയെന്നുണ്ട് നമ്മുടെ ഈ മലയാളി ഫ്രണ്ട്സ് ഒക്കെ ഊളുകളാണ് പൊട്ടന്മാരാണ് നമുക്ക് കളിക്കാരത്തിൽ എന്നൊന്നുമല്ലേ പറയുന്നത് നമ്മുടെ കട്ടയ്ക്ക് ചങ്കുകറായിട്ട് കൊടുക്കുന്ന പോലെ ഫ്രണ്ട്സ് നമ്മളുണ്ട് നമ്മളൊന്നും പറയുപോലും ചെയ്യേണ്ട നമ്മുടെ കളി അത്രയ്ക്ക് നന്നായിട്ട് അറിയുന്നത് നമ്മുടെ അടുത്ത മൂവ് എന്താണെന്ന് അറിയുന്നത് കിടക്കാൻ പോകാത്ത ഫ്രണ്ട്സ് നമുക്കുണ്ടായിരിക്കും സോ അത് ആരൊക്കെയാണ് ഓക്കെ നിങ്ങളുടെ കട്ടയ്ക്ക് ചങ്കും കറലായിട്ട് കൊടുക്കുന്ന ഗെയിമിംഗ് പാർട്ട്ണർ അല്ലെങ്കിൽ ഗെയിം ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് കമൻറ്റ് അത്രയും സന്തോഷം കേസ് ഒക്കെ നമ്മുടെ ഈ വീഡിയോക്കകത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞപ്പോഴോ മെൻഷൻ ചെയ്യുന്ന ഒരു നാല് പേരുണ്ടല്ലോ അവരത് കാണുമ്പോഴേക്ക് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും സോ എന്താണ് കേസ് എന്നെ അവൻ ഫ്രണ്ടായിട്ടുള്ള കണ്ടിരിക്കുന്നത് സോ ഇത്രയും നല്ലൊരു ടീമിനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണല്ലോ എന്നൊക്കെ വിചാരിക്കുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നാൻ ചാൻസ് ഉണ്ട് വാട്ട് ഔട്ട് ഇസ് കേസ് കാമന്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും സന്തോഷം ഈ ഒരു സമയത്ത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു മോൺസ്റ്റർ ട്രക്ക് എടുത്തിട്ട് ഒരു കാട്ടുപാടും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ആ കാട്ടുപാടിനെ പിടിക്കാൻ വേണ്ടിയിട്ടല്ലോ ഞാൻ രണ്ട് വെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മോൺസ്റ്റർ ട്രക്കിന് വെടി ഉണ്ടോ എന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ അവർ പോടാ എന്ന് വന്നിട്ട് വണ്ടിയെടുത്ത് അങ്ങ് പോയിട്ടുണ്ട് ഞാനൊന്ന് ഓട്ടോ എടുത്ത് ഓട്ടോക്കാരൻ നാല് റൂട്ടുകാരനൊക്കെ പാട്ടും പാടി ആ ഒരു ബംഗാളി ഫ്രണ്ടിനെയും കേട്ടി കൊണ്ട് പോകുന്നുണ്ട് ഈ പോകുന്ന സമയത്ത് ഒരു കാര്യം വന്നു തരാം അതായത് നമ്മുടെ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് നൈസർ കിട്ടില്ല പോലത്തെ റിഡീം കോഡ് കിട്ടുന്നതായിരിക്കും ആ റിഡീം കോഡിന്റെ കോഡ് താഴെ നമ്മുടെ വീഡിയോ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും സോ റിഡീം ചെയ്ത ആൾക്കാരാണെങ്കിൽ കമന്റ് ചെയ്യണമെങ്കിൽ അത്ര അത്ര സന്തോഷം ഓളോ നോക്കുമ്പോഴേക്കും ആ ഒരു വെമ്മിഷൻ എടുത്ത് കിടക്കുമ്പോഴത്തേക്ക് ഫൈറ്റ് ആയിരുന്നു ഒന്ന് നോക്കില്ല കുമ്പടിച്ചിട്ട് ഒരു കിട്ടിൽ സ്പെക്കിൽ ആൾക്കാരെ നോക്കുമ്പോൾ ഇല്ല ഈ ഒരു സ്പെക്കുൽ ഉണ്ടല്ലോ കുറച്ച് ആൾക്കാർ കിട്ടിയിട്ട് കിടക്കുമ്പോൾ സിറ്റുവേഷൻ വരുന്നുണ്ട് അതായത് അവന്മാർ കാരിക്കും എൻ്റെ പൊൻറ്റിയായ എന്നെ ഒന്ന് പൊക്കിയിട്ട് നിങ്ങൾ പോയി പൈറ്റെടുക്കുക എന്നൊക്കെ ഇപ്പോൾ എന്നൊരു കിടക്കുമ്പോഴത്തെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഓക്കെ എന്നാൽ കൂടെയുള്ള ബംഗലാണ് കുറച്ച് പേടിച്ചിട്ട് തോന്നുന്നു കാരണം അവിടെ ഓപ്പോസിറ്റ് റെഡ് ക്രിമിനൽ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മമാരെ കണ്ടപ്പോഴത്തേക്ക് ബണ്ടിൽ കണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ കൂടുതലാണെന്ന് കണ്ടപ്പോഴത്തേക്കും അമ്മമാർ ഒന്ന് ഫിയറായി സത്യം പറഞ്ഞാൽ പക്ഷേ നമ്മൾ അങ്ങനെയാണല്ലോ സോ നമ്മൾ തന്നെ ഡേയ്ഞ്ചറിലകത്തേക്ക് കയറിച്ച് നമ്മൾ തന്നെ ഡേഞ്ചർ ഡേഞ്ചറാണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഐറ്റംസ് അല്ലേ നമ്മൾ സനീശ്വരെന്നാണ് അങ്ങോട്ട് ചാടി കയറിട്ട് അമര കംപ്ലീറ്റാക്കി നമ്മൾ വന്ന് നോക്കുന്നത് സോ ലോങ്ങിൽ ആ ഒരു സോണിന് പുറത്തുനിന്നൊക്കെയാണ് അമര അടിക്കുന്നത് സോ അത് നമുക്ക് കുറച്ച് ഫേവർ ആയിരുന്നു ഒന്നും നോക്കിയില്ല രണ്ട് ചാട്ടാക്കി കയറിയിട്ട് അപ്പുറം വെടിയൊക്കെ വന്ന സമയത്ത് ഗ്ലോ ആളക്കിയിട്ട് കുറച്ച് ഡാമേജ് കൊടുത്ത് ഏതെങ്കിലും കംപ്ലീറ്റ് ആക്കാൻ പറ്റും നോക്കുമ്പോൾ എനിക്ക് ഒരു കിടക്കുമ്പോൾ തന്നെ നോക്ക് കിട്ടി അവനെ കംപ്ലീറ്റ് ആക്കാൻ ഞാൻ നിന്നില്ല മെയിൻലി പറയണി സോണകത്തായതുകൊണ്ട് അത് ഇത്രയും പവറുള്ള സോണായതുകൊണ്ട് അവൻ കംപ്ലീറ്റ് ആവുന്ന എനിക്ക് ഉറപ്പായിരുന്നു അതുമാത്രീ നമ്മൾ വെച്ചിരിക്കുന്ന മുട്ടത്തലേൻ്റെ ക്യാരക്ടറാണ് ഒരു പൊട്ടാട്ടത്തോളം ക്യാരക്ടർ വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ കേസ് പെട്ടെന്ന് പെട്ടെന്ന് ഇഞ്ചി ചേച്ചി പെട്ടെന്ന് ചത്തുകൾ ഓക്കെ എന്തായാലും മറ്റവനാണ് മരണ വഴി അവനെ നൈസർ ഗ്ലൂ ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി പക്ഷേ പറ്റി ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ പൊന്നളി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല കൂടെ വരുന്നേ വന്നു ഇല്ലെങ്കിൽ അവൻ അടിച്ച് ഇഞ്ച പരുവാക്കി പിത്തേമീറ്റ് സ്റ്റിക്കറായിട്ട് ഒട്ടിക്കുന്നു വന്നപ്പോഴത്തേക്കും അവൻ്റെ കൂടെ വരുന്നുണ്ടായിരുന്നു ആ കൂടെ വരുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി ഓക്കെ അവനെ മുമ്പിൽ വരണം ഞാനെങ്കിലും മുമ്പിൽ പോയ അഥവാ അങ്ങനെ ഏതെങ്കിലും വണ്ടാ പഠിക്കാൻ എൻ്റെ നെഞ്ചത്തേക്ക് വരുന്നത് എനിക്ക് ഉറപ്പാണ് പക്ഷെ അവൻ സ്നേഹം നോക്കിയാൽ ഓക്കെ ഇവനെ വെലു കുഞ്ഞായിട്ട് എനിക്ക് അങ്ങോട്ട് കൊടുക്കാൻ മീൻ കുഞ്ഞിനായിട്ട് കൊടുക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ നോക്കുമ്പോഴത്തേക്കും മുമ്പിൽ കിട്ടുമ്പോൾ ഒരു ഞാൻ അല്ല അവരല്ല ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും നോക്കുക നൈസർ ഗ്ലൂ ഗ്ലൊക്കെ ഇട്ട് കയറി വരുന്ന സമയത്ത് ഇവിടെ എത്ര പേരും നരത്തില്ല മറ്റേ ഒരു ബംഗാളാണ് നൈസറി കയറാൻ വേണ്ടി നോക്കുന്നു ഞാനും സൈക്കിൾ കയറാൻ നോക്കുന്നു ആദ്യം കയറി നോക്കുമ്പോഴത്തേക്കും പുറകിൽ വേറെ വരുന്ന വേറെ വരുന്നുണ്ട് ഓക്കെ എന്തായാലും അവിടെ നിന്ന് മെഡിക്കൽ ചെയ്യാം അതേ മറ്റേ നോക്കുമ്പോഴത്തേക്കും അവർ ഗ്ലൂ ആൾട്ട് നിൽക്കുന്നു ഞാൻ ചാടി ഫസ്റ്റ് ഓഫ് ചാരി കേറി സ്കേലുണ്ടായിരുന്നു എന്റെ ഗ്ലൂൾ സ്കേലി പൊടിച്ച് അടിക്കാൻ വേണ്ടി അവനെ

നൂറ് സമയം ഉറപ്പായിട്ട് പറയാൻ വേണ്ടി വരും അങ്ങനെ കിട്ടിയൊരു ബംഗാൾ കൊണ്ടായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് ഓക്കെ അതിനു ചേച്ചി നോക്കുവാണെങ്കിൽ നമ്മുടെ അത്യാവശ്യം കോയിന് കരണൊക്കെ ഉണ്ടായിരുന്നു സോ ആ ഒരു കോയിൻ വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കൂടെ പൊക്കി വിടാ ക്യാമ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു ഒന്ന് പൊക്കി വിടുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഓക്കെ ചില ബംഗാളുണ്ട് കാർ പോകുന്നത് അതേപോലെ തന്നെ മാന്യമായിട്ട് തന്നെ ചോദിച്ചു ബ്രോ ഒന്ന് പൊക്കി വിടുവോ എന്നാലും ഇത്രയായതല്ലേ എന്നൊക്കെ മര്യാദയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു അവർ ആ പറഞ്ഞത് കേട്ട് പൊക്കി റിവൈവ് എന്ന് കേട്ട് നമുക്ക് അറിയാലോ പൊക്കാൾ അവരുടെയാണ് നോക്കി എന്നാലും ആ ഒരു ടോക്ക് കൊടുത്ത് പൊക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു സംഭവം നടക്കും ഓക്കെ അതായത് കേസ് ഒരു സ്കൂളും മൊത്തം അവിടെ ക്യാമ്പ് പഠിച്ച പോലെ നിൽക്കുന്നുണ്ടോ എൻ്റെ പൊന്നളിയ ചത്തംപതി എന്ത് ചെയ്യാന്ന് നിൽക്കാതിൽ ഒരു ഗ്രനേഡ് ഉണ്ടെന്ന് തൂക്കിയെന്ന് വെച്ച് നോക്കുമ്പോഴേക്കും ഗ്രനേഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ ബംഗാളി പോകില്ല അങ്ങോട്ട് പോയതിൻ്റെ ആ നാല് പീസ് ആയിട്ട് ചാർ പീസ് പിന്നെ ചാർ ആയിട്ട് എടുത്ത് ചാരെ മുക്കി തിന്നു മാർ ഓക്കെ ആ ഒരു സമയത്ത് നോക്കുമ്പോഴത്തേക്കും വേറൊരുത്തൽ നെയിൻസെടുത്ത് നമ്മുടെ കയറി വന്ന് അടിക്കാൻ വേണ്ടി നോക്കി സ്കയറുകൾ പൊട്ടിച്ചിട്ട് അവനടിക്കാൻ ലാൻഡ് മെയിൻ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കൊച്ചു ഡാമേജ് കൊടുത്തു ഡാമേജ് കൊടുത്തു പറ്റേ ഡാമേജ് ഒന്നും ആ ഡാമേജ് പോട്ട് വിടുന്നുണ്ട് നോക്കുമ്പോഴത്തേക്കും വേറെടുത്തൽ ചുമ്മാ കിളി പോയവരൊക്കെ വന്ന് വീണ് നമ്മൾ ആകുകയാണ് ആ ഒരു മഞ്ഞ അവിടെ വീണ് ഉണ്ടായിരുന്നു മറ്റേ പട്ടിയുടെ ഉണ്ടായിരുന്നു എം ഐ ടി ആണ് എമിൻ്റെയും നമ്മുടെ കൂടുതൽ ടീമിൻ്റെയും ആ ഒരു എം ഐ ടി ആണ് ഇവിടെ ഒരു കിട്ടുമ്പോഴത്ത സംഭവം നടക്കും എന്റെ സത്യം ഞാൻ വിഷമിച്ചു ഓക്കെ ഒരു ഗ്രനേഡ് ഒന്നും ഞാൻ കണ്ടില്ല എനിമി ആ ഒരു രണ്ടു പേരും തീർന്നു കാശ് എൻ്റെ മോനെ സത്യം പറഞ്ഞാൽ അവിടെ അവിടെ തീർന്നു ഒന്നും ചെയ്യാനല്ലോ ഓക്കെ വേറെ ലെവലായിരുന്നു പെക്ക് തന്നെ ഒക്കെ പറഞ്ഞു എന്റെ മോനെ വേറെ ഉള്ള കളിയായിരുന്നു പറഞ്ഞൊക്കെ പറഞ്ഞു ചിരിക്കുമായിരുന്നു സത്യമഞ്ഞത് വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ പച്ചയ്ക്ക് തെറി വിളിച്ചാൽ ഫണ്ണായിട്ട് തന്നെ എടുത്തു ഓക്കെ സത്യമഞ്ഞ എന്താണ് അത് അബദ്ധ വെച്ചാൽ പോയതാണ് ഓക്കെ സത്യമഞ്ഞ നല്ലൊരു മാച്ചായിരുന്നു നിങ്ങൾക്ക് ഒരു മാച്ച് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം കിട്ടുക എങ്ങനെ കാണാം അത് ബൈ ഗൈസ്